ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് മിഠായി തെരുവിലാണ് കേട്ടോ എസ് എം സ്ട്രീറ്റിലാണുള്ളത് അവിടുത്തെ ഞായറാഴ്ച ദിവസമാണ് അവിടുത്തെ ഞായറാഴ്ച ദിവസത്തിലുള്ള തെരുവ് കച്ചവടവും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ളത് എന്താണെന്ന് കണ്ടോ നല്ല ടീഷർട്ടുകളാണ് 100 രൂപയ്ക്ക് ലേഡീസിൻ്റെ നല്ല തിരക്കാണ് ഞായറാഴ്ച ദിവസം ആകുമ്പോൾ തന്നെ നല്ല തിരക്കാണ് നല്ല വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ഇതാണ് കേട്ടോ നല്ല ലേഡീസിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ് നല്ല സൂപ്പർ സാധനമാണ് 100 രൂപയേ ഉള്ളൂ അപ്പോൾ അതിന് തിക്കും തിരക്കുമാണ് ആളുകൾ അത്ര നല്ല കണ്ടോ നല്ല ഓരോരോ ടീഷർട്ട് നല്ല അടിപൊളി മോഡേൺ ടീഷർട്ടുകൾ ജീൻസിലേക്ക് ഇടാനും അതുപോലെ വീട്ടിൽ നിന്ന് പലാസോക്കെ പെയർ ചെയ്യാനൊക്കെ പറ്റിയ നല്ല ടീഷർട്ടുകളാണ് അപ്പോൾ ഇവിടെ നിന്ന് 2-3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വാങ്ങിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ഓരോന്നും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെറും 100 രൂപയ്ക്ക് കിട്ടുന്നത് ആ ടീഷർട്ടിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ MRP 500-600 കാണുന്നത് കേട്ടോ അത്ര നല്ല ടീഷർട്ടാണ് അപ്പോൾ അത് കണ്ട് അത് വാങ്ങിച്ച് 2-3 ടീഷർട്ട് ഞാൻ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് കാണിച്ചു തരാം കേട്ടോ ഇതൊന്നും അല്ല തീർന്നിട്ടില്ല കേട്ടോ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഞായറാഴ്ച കുറച്ച് ക്യാഷും കൊണ്ട് എസ് എം സ്ട്രീറ്റിലേക്കാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാം അത്രയ്ക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ എന്താ പറയുക നമ്മളെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ കരുതി വെച്ച ഒരാൾക്ക് ഡ്രസ്സ് എടുക്കാൻ കരുതി വെച്ച ക്യാഷ് മതി നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ അത്രയ്ക്ക് നല്ല മോഡേണായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ നല്ല തിരക്കാണ് ഓരോരുത്തർ ഓരോ ലോഡ് തീരുമ്പോഴും അടുത്ത ലോഡ് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവർ കേട്ടോ കണ്ടോ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിയിരിക്കുകയാണ് ഒന്ന് തീരുമ്പോക്കിനെ അടുത്തത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാം കൂടെ അതിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത് നല്ല തിരക്കാണ് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ പോയിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കണം അതിനൊന്നും ഒരു പ്രശ്നമില്ല ഒരു വിഷയമില്ല കാരണം അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കേട്ടോ നല്ല ഞാൻ വാങ്ങിയ ആളായതുകൊണ്ട് പറയാം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് ഈ ഒരു ടീഷർട്ടിന് എല്ലാ സാധനമൊന്നും ഞാൻ പറയില്ല ഈ വാങ്ങിയ ടീഷർട്ടിന് നല്ല ക്വാളിറ്റി ഉണ്ട് അല്ല ഈ ടീഷർട്ട് മാത്രം നോക്കി വൈകുന്നേരം ആക്കാനാണോ പരിപാടി അത് പറ്റൂലല്ലോ നമ്മളൊരു ദിവസം മനക്കിട്ട് വന്നതല്ലേ അപ്പം നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ കാണണം അതിന് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നാലെ വാങ്ങിപ്പോകും നമ്മളെ കയ്യിൽ എങ്ങനെയെങ്കിലും ക്യാഷ് ഇല്ലാണ്ട് പോകേണ്ടി വരും ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ കാരണം എന്ത് കണ്ടാലും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നുകയാണ് കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള കമ്മലുകളാണുള്ളത് നമ്മൾ ഇവിടുന്ന് ഫാൻസിൽ പോയി വാങ്ങുകയാണെങ്കിൽ എത്ര റൈറ്റ് കൊടുക്കേണ്ടി വരും വെറും 30, 40, 20, 10 ഇതിങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും അത്ര നല്ല സാധനങ്ങൾ ചിലക്കൊക്കെ എന്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഹെവിയായിട്ട് സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഹെയർ റിംഗ്സാണ് ഇവിടെ ഉള്ളത് നല്ല എന്താ പറയുക നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കുറേ നേരം അത് നോക്കി ഞാൻ വാങ്ങിയതൊന്നുമില്ല കേട്ടോ എല്ലാം കൂടെ വാങ്ങാൻ നിന്നാലേ നമ്മളെ പേഴ്സ് കാലം തിരിച്ചു പോകാനുള്ള വണ്ടിക്കുലി പോലും ഇല്ലാണ്ടാവും കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇത് ഈ ഒരു തെരുവ് കച്ചവടം എന്ന് പറയണത് മോതിരം വാച്ച് വള മാല കമ്മൽ എയർബെൻഡ് ഹെയർ ബെൻഡ് അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇത് ബെഡ്ഷീറ്റാണ് കേട്ടോ ബെഡ്ഷീറ്റ് വീട്ടിൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് 2 ബെഡ്ഷീറ്റിന് 350 രൂപയാണ് ഇത് പിന്നെ വാച്ചുകൾ കാര്യങ്ങളാണ് എല്ലാറ്റിനും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നല്ല വിലക്കുറവിൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട് കേട്ടോ
മിഠായി തെരുവ് എന്ന് കേൾക്കുമ്പോൾ ലോക്കൽ സാധനം മാത്രമാണെന്നൊന്നും കരുതണ്ട. ഇവിടെ വന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും ഇതൊരു ലോകമാണ് കേട്ടോ. എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തും. അത്രയും തിരക്കുമാണ്, അത്രയും കച്ചവടമാണ്, കച്ചവട സാധനങ്ങളുമാണ്. കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇതും അതുപോലെ തന്നെ വേറൊരു ഷോപ്പാണ് കേട്ടോ. ഞാൻ എല്ലാ ഷോപ്പിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഭയങ്കര ലെങ്തി ആവും, പോവും. ഇത് ഓരോ സെക്ഷനിൽ ഓരോ ഷോപ്പൊക്കെ കാണിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാത്ത. കണ്ടോ ഇവിടെ എന്താന്ന് വെച്ചാൽ, പലാസോ, മിഡി, കുപ്പായ, ചുരിദാർ ടോപ്പുകൾ അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. ഇതൊന്നും പിന്നെ കാര്യമായിട്ട് നമ്മൾ വാങ്ങിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതെന്താണെന്ന് അറിയാം, നമ്മൾ കുട്ടികൾക്ക് സ്കൂൾക്ക് ഒക്കെ ഇട്ട് പോകാൻ, വീട്ടിൽ നിന്ന് ഇടാനൊക്കെ പറ്റിയ നല്ല ഉടുപ്പ്, കോട്ടൻ്റെ ഉടുപ്പുകളാണ് കേട്ടോ. വെറും 100 രൂപയ്ക്കാണ് ഓരോ ഉടുപ്പ് നമുക്ക് കിട്ടുന്നത്. പിന്നെ സോക്സുകളാണ് കേട്ടോ, സോക്സുകൾ ഒക്കെ നല്ല ആദായത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഓരോ ഷോപ്പുകൾ നമുക്കൊന്ന് കണ്ടിട്ടൊന്ന് നോക്കാം കേട്ടോ. ഞാനെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരണം തരാനൊന്നും ഈ വീഡിയോയിൽ പറ്റൂല കേട്ടോ, കഴിയൂല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, ഓരോ ഷോപ്പുകളും കാര്യങ്ങളാണ് കാണിക്കുന്നത്, അതൊന്ന് കണ്ടു നോക്കി കേട്ടോ. നേരം വെളുത്തിട്ടേ ഉള്ളൂ, ഒരു 9 മണി ടൈമൊക്കെ ആയിട്ടുള്ളൂ. ഇവിടുത്തെ ഒരു തിരക്കൊന്ന് നിങ്ങൾ നോക്ക്, എന്ത് തിരക്കാണ് അറിയാം. രാവിലെ തന്നെ വൈകുന്നേരമായി കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി ജനങ്ങൾ. ഇതിനോട് നടക്കാൻ പോലും സ്പേസ് ഇല്ലാത്ത അത്ര ജനങ്ങളായിരിക്കും കേട്ടോ. ഇപ്പം നേരം വെളുത്തിട്ടുള്ള അപ്പോഴേക്കും നോക്കിയാണ് ഇവിടുത്തെ എത്രങ്ങാനും ആളുകളാണ് ഇവിടെ കൂടി വന്നിട്ടുള്ളത്. പർച്ചേസിങ്ങിന് ഒന്ന് നോക്കി ഒന്ന് ശ്രദ്ധിച്ച്, ചെറിയ ചെറിയ കുഞ്ഞു മക്കളെ തോളേറ്റിട്ട് വരേ വരുന്നുണ്ട് ഓരോരുത്തർ കേട്ടോ. ഇനി വേറൊരു ഷോപ്പാണ് ഇത്, വന്നിട്ട് നമ്മുടെ പലാസോ, ടോപ്പുകൾ, ടീഷർട്ടുകൾ എല്ലാം ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. കാര്യമായിട്ട് ഇവിടെ ടീഷർട്ട്, ഇന്നർ വെയർ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ കാര്യമായിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് വീഡിയോ കാണിക്കുന്നതിനുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. എന്നിട്ട് പോലും തിരിച്ചു വരുമ്പോൾ എൻ്റെ രണ്ട് കയ്യിൽ നിറയെ സാധനങ്ങളായിരുന്നു കേട്ടോ. ഇത് പിന്നെ ജീൻസുകൾ, 3/4 കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവരിങ്ങനെ ഓരോ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവർ പുതിയ സ്റ്റോക്ക് ഇറക്കുകയാണ്. അത്രയും വിറ്റ് പോവാണ് കേട്ടോ ഇവർ ഓരോ സാധനങ്ങളും. അപ്പോൾ അടുത്ത ചാക്ക് കൊണ്ടുവരും, എന്നിട്ട് അത് അതിനെ കഴിച്ചിടും. അപ്പോഴേക്കിന് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിന് അടുത്ത ചാക്ക്, അങ്ങനെ ഇവർ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കണം ഒരു ഭാഗത്ത് നിന്നിട്ടോ. ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.